നമസ്കാരം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിനെതിരെ കേസെടുക്കണമെന്ന ആവശ്യവുമായി പോലീസ് മേധാവിക്ക് പരാതി ബി ജെ പി നേതാവ് സന്ദീപ് വചസ്പതിയാണ് പരാതി നൽകിയത് കലാപാഹ്വാനം നടത്തി എന്നതാണ് മന്ത്രിക്കെതിരായ ആരോപണം ഗവർണറെ ആക്രമിക്കാൻ ശ്രമിച്ച എസ് എഫ് ഐ കാര്ക്ക് ഷേക്ക് ഹാൻഡ് കൊടുക്കണമെന്ന പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ പ്രസ്താവന ഏതൊരു ജനാധിപത്യ വിശ്വാസിയെയും ഞെട്ടിക്കുന്നതാണ് കലാപത്തിന് ആഹ്വാനം ചെയ്യുകയാണ് റിയാസ് ചെയ്തത് ഭരണഘടന തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ ഒരാളുടെ വായിൽ നിന്നും വീഴാൻ പാടില്ലാത്തതാണ് ഇത് കിട ഡിവൈഎഫ്ഐ നേതാവിന്റെ സ്വരത്തിൽ ഒരു മന്ത്രി സംസാരിക്കാൻ പാടില്ല എന്നും സന്ദീപ് വജസ്പതി അറിയിച്ചു മന്ത്രിയുടെ സത്യപ്രതിജ്ഞാലംഘനത്തിനും കലാപ ആഹ്വാനത്തിനും ഗവർണറെ ആക്രമിക്കാൻ പ്രേരണ നൽകിയതിനുമെതിരെ സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകി നടപടിയുണ്ടായില്ല എങ്കിൽ കോടതിയെ സമീപിക്കുമെന്നും സന്ദീപ് വജസ്പതി പറഞ്ഞു ഗവർണർക്കെതിരെ പ്രതിഷേധിച്ച ഡിവൈഎഫ്ഐ എസ് എഫ്ഐയെ പിന്തുണച്ച് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് രംഗത്ത് വന്നിരുന്നു മാധ്യമ വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സന്ദീപ് വജസ്പതി കേസ് കൊടുത്തിരിക്കുന്നത് കലാലയങ്ങളിലെ കാവ്യവൽക്കരണത്തെ ചെറുക്കുന്ന എസ്എഫ്എക്ക് പ്രതിപക്ഷം ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുകയാണ് വേണ്ടത് എന്ന് മന്ത്രി പറഞ്ഞു ബി ജെ പിയുടെ പ്രതിപക്ഷ നേതാവ് എങ്ങനെയാണോ പ്രവർത്തിക്കുക അതിലും ഭംഗിയായാണ് വി ഡി സതീശൻ ബി ജെ പിയുടെ രാഷ്ട്രീയം പയറ്റുന്നത് എന്നും മുഹമ്മദ് റിയാസ് വിമർശിക്കുകയുണ്ടായി റിയാസിന്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു നമ്മുടെ രാജ്യത്തെ സർവകലാശാലകളെ വർഗീയവൽക്കരിക്കുക കാവ്യവൽക്കരിക്കുക എന്നത് എങ്ങനെയാണ് എന്നതിന് നിരവധി ഉദാഹരണങ്ങളുണ്ട് ബി ജെ പി ആർ എസ് എസ് നേതൃത്വം അവരുടെ പ്രതിനിധികളെ സർവകലാശാലകളുടെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ കുത്തി കയറ്റാറുണ്ട് അതിന് സമാനമായി കേരളത്തിലെ സർവകലാശാലകളിലും നീക്കങ്ങൾ നടത്തുമ്പോൾ അതിനെതിരെ പ്രതികരിക്കാൻ ഉത്തരവാദിത്തമുള്ള കോൺഗ്രസ് നേതാവായ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും വിദ്യാർത്ഥി സംഘടനയായ കെ എസ് യുവും അതിനെതിരെ പ്രതികരിക്കുന്നില്ല എന്ന് മാത്രമല്ല ഉയർന്നു വരുന്ന പ്രതികരണങ്ങളെ അതിശക്തമായി തന്നെ അപലപിക്കാനും ആക്രമിക്കാനുള്ള ശ്രമങ്ങളുമാണ് നടത്തുന്നത് എന്നും മുഹമ്മദ് റിയാസ് പറഞ്ഞു കേരളത്തിലെ നിയമസഭയിൽ ബി ജെ പിയുടെ അക്കൌണ്ട് പൂട്ടിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു പക്ഷെ കേരളത്തിലെ നിയമസഭയിൽ ബി ജെ പിയുടെ രാഷ്ട്രീയ അക്കൗണ്ട് പൂട്ടിക്കാൻ പറ്റിയിട്ടില്ല പ്രതിപക്ഷ നേതാവിനെ പോലെയുള്ളവർ കേരളത്തിലെ നിയമസഭയിൽ നിന്നുകൊണ്ട് ബി ജെ പി രാഷ്ട്രീയം പയറ്റുകയാണ് ിയമസഭയ്ക്കകത്തും നിയമസഭയ്ക്ക് പുറത്തും അതാണ് കാണുന്നത് എന്നും മന്ത്രി പറഞ്ഞു എ ബി വി പി എന്ന വിദ്യാർത്ഥി സംഘടനയ്ക്ക് കേരളത്തിലെ കലാലയങ്ങളിൽ വലിയ നിലയിൽ തിരിച്ചടിയേൽക്കാറുണ്ട് അത് വിദ്യാർത്ഥികളുടെ മതനിരപേക്ഷ മനസ്സാണ് എന്നാൽ എ ബിവി പി ആഗ്രഹിക്കുന്ന രാഷ്ട്രീയം കെ എസ് യു പോലെയുള്ള വിദ്യാർത്ഥി സംഘടനകളെ കൊണ്ട് ഏറ്റെടുത്ത് പ്രവർത്തിക്കാനാണ് പ്രതിപക്ഷ നേതാവ് നേതൃത്വം കൊടുക്കുന്നത് കാവ്യവൽക്കരണം വർഗീയവൽക്കരണ നീക്കങ്ങൾക്കെതിരെ പ്രതികരിക്കുന്ന എസ് എഫ് ഐ പോലെയുള്ള വിദ്യാർത്ഥി സംഘടനകൾക്ക് ഒരു ഷേക്ക് ഹാൻഡ് കൊടുക്കാൻ യഥാർത്ഥത്തിൽ ഉത്തരവാദിത്തമുള്ള മതനിരപേക്ഷത നിലനിൽക്കുന്നു എന്ന് പറയുന്ന കോൺഗ്രസ് പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട ഒരു നേതാവാണ് ഇത്തരം സമീപനം സ്വീകരിക്കുന്നത് ഇങ്ങനെയായിരുന്നു മന്ത്രിയുടെ അഭിപ്രായം അതേസമയം ഗവർണർക്കെതിരെ പ്രതിഷേധത്തിനിറങ്ങിയ എസ് എഫ് ഐ പ്രവർത്തകർക്കെതിരെ ഐ വകുപ്പ് ചുമത്തി കേസെടുത്തു ഈ വകുപ്പ് ചുമത്തി പ്രതിഷേധക്കാർക്കെതിരെ കേസെടുക്കണമെന്ന് ചീഫ് സെക്രട്ടറിക്കും പോലീസ് മേധാവിക്കും ഗവർണർ നിർദ്ദേശം നൽകിയിരുന്നു ഏഴു വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന ജാമ്യമില്ലാ വകുപ്പാണ് ചുമത്തിയത് പ്രതിഷേധക്കാർക്കെതിരെ തുടക്കത്തിൽ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതുൾപ്പെടെയുള്ള വകുപ്പുകൾ പ്രകാരമായിരുന്നു കേസ് എസ് എഫ് ഐ പ്രവർത്തകർക്കെതിരെ നിസ്സാര വകുപ്പുകൾ പ്രകാരമാണ് കേസ് എടുത്തത് എന്ന ആക്ഷേപവും ഉയർന്നിരുന്നു മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധം നടത്തിയ കെഎസ്എ പ്രവർത്തകർക്കെതിരെ വധശ്രമത്തിന് കേസെടുത്ത പോലീസ് നടപടിക്കെതിരെ ഗവർണർ രംഗത്ത് വരികയും ചെയ്തു ഗവർണറുടെ വാഹനം തടഞ്ഞ് കരിങ്കൊടി പ്രതിഷേധം നടത്തിയ എസ് എഫ് ഐ പ്രവർത്തകർക്കെതിരെയാണ് ഐ പി സി നൂറ്റി ഇരുപത്തിനാലാം വകുപ്പ് കൂടി ചുമത്തിയത് ഗവർണറുടെ ഔദ്യോഗിക വാഹനത്തിൽ ഇടിച്ച കാര്യം പോലും പറയാതെയായിരുന്നു ആദ്യം എഫ്ഐആർ ഇട്ടത് സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന സുരക്ഷയുള്ള രണ്ടുപേരാണ് മുഖ്യമന്ത്രിയും ഗവർണറും മുഖ്യമന്ത്രി സഞ്ചരിച്ച ബസിനു നേരെ പെരുമ്പാവൂരിൽ കെ എസ് ഷൂ എറിഞ്ഞപ്പോൾ ചുമത്തിയത് വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകളായിരുന്നു എന്നാൽ ഗവർണറുടെ വാഹനം തടഞ്ഞിട്ട് വാഹനത്തിൽ ഇടിക്കുകയും ഇരച്ചെത്തുകയും ചെയ്ത എസ് എഫ് ഐക്കാർക്കെതിരെ ഇത്തരം വകുപ്പുകൾ ഒന്നുമില്ലാതെയായിരുന്നു പോലീസിന്റെ ആദ്യ എഫ്ഐആർ കലാപാഹാനം ഗവർണറെ കരിങ്കൊടി കാണിച്ചു ഗതാഗതം തടസ്സപ്പെടുത്തി കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി എന്നിവ മാത്രമായിരുന്നു കുറ്റങ്ങൾ രാഷ്ട്രപതി ഗവർണർ എന്നിവരെ വഴിയിൽ തടഞ്ഞാലോ ഉപദ്രവിക്കാൻ ശ്രമിച്ചാലോ ചുമത്തുന്നതാണ് പാളയത്ത് ഗവർണറുടെ കാറിലിടിച്ച ഏഴുപേർക്കെതിരെയാണ് കന്റോൺമെന്റ് പോലീസ് ഇപ്പോൾ കന്റോൺമെന്റ് പോലീസ് ഇപ്പോൾ വകുപ്പ് ചുമത്തുന്നത് ആകെ പിടിയിലായത് പത്തൊമ്പത് പേരിൽ പന്ത്രണ്ട് പേർക്കെതിരെയാണ് ജാമ്യമില്ല കുറ്റം രാജ്ഭവനിലെ സെക്യൂരിറ്റി ഓഫീസറുടെ മൊഴി രേഖപ്പെടുത്തിയാണ് പുതിയ വകുപ്പ് ചേർത്തത്